നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെ ഒരു റവ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് റവ, 1 മുട്ട, 3/4 കപ്പ് പാല്, 3/4 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് തൈര്, 1/2 കപ്പ് ഓയിൽ, ഏത് വെജിറ്റബിൾ ഓയിലാണ്, പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, 1 നുള്ള് ഉപ്പ്, 2 നുള്ള് ബേക്കിംഗ് സോഡ. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൽ പൊടിച്ച പഞ്ചസാര ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഓയിലും പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് തൈര് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, 2 നുള്ള് ബേക്കിംഗ് സോഡ ഇത് നമുക്ക് ചേർക്കാം. ഇതും കൂടെ മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3/4 കപ്പ് റവ, ഇത് ഫൈൻ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മൾ ബസ്ബൂസൊക്കെ ഉണ്ടാക്കണ റവയാണത്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 3/4 കപ്പ് പാല്, ഇത് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ചേർക്കുന്നത്. ഇതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് 5 മിനിറ്റ് വെക്കാം. ഇപ്പം ലൂസായിട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായി വന്നു പോകുന്നു. ഇനി നമുക്ക് ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഓയിൽ തേച്ച് മൈദ തൂവി വെച്ചിട്ടാണ്, പിന്നെ ഒരു ബട്ടർ പേപ്പർ താഴെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ള് ഒഴിക്കരുത്, ഒരു 1/4 ഭാഗം മാത്രമേ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം, നല്ല കട്ടിയുള്ള തൈര്, പുളി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കേക്ക് ബാറ്റർ ഓവനിലേക്ക് വെക്കാം. നമുക്കൊരു 35 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു 35 മിനിറ്റ് വേണ്ടി വന്നു. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ കേക്കിട്ടിൽ നിന്ന് മാറ്റാം. ഈ കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റവ കേക്കാണ് ഇത്. അധികം ബട്ടറൊന്നുമില്ല, ഓയിലാണ് നമ്മളിത് ഉണ്ടാക്കണേ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇനി വീണ്ടും വരുന്നത് വരെ നന്ദി.